എല്ലാവർക്കും സിനിമ മാനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേബ്ര എന്ന സീരീസിലെ സീസൺ ടുവിലെ 9-ാമത്തെ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ സീരീസിലേക്ക് കടക്കാം. സീരീസിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ആണെങ്കിൽ നമ്മുടെ ഗാവിനെയാണ്. നമ്മുടെ ഗാവിനാണ് ഇങ്ങനെ കുറേ ഉത്തരങ്ങൾ കിട്ടാനുണ്ട്, കുറേ ചോദ്യത്തിന് ഉത്തരങ്ങൾ കിട്ടാനുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം, ഈവിനെ രക്ഷിക്കണം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇതിനൊക്കെ ഒരു ഉത്തരം കിട്ടണം. അപ്പോൾ ആദ്യം വേണ്ടത് അതിന് മറ്റേ പോർട്ടലാണ്. കാരണം ഒരു പോർട്ടൽ വഴി അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ, അവർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഈവിൻ്റെ മരണം നടക്കുന്നത് 10,000 BC. അപ്പോൾ അത് തടയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരെ വീട്ടിൽ പോകണം. അതിന് ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാണ്ട് ഇങ്ങനെ ഗാവിൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജെയിംസ് വന്ന് പറയുന്നുണ്ട് എല്ലാത്തിനും ഉത്തരങ്ങളുണ്ട്. എന്നിട്ട് ഒരു പേപ്പറും എനിക്ക് കൊടുക്കുന്നുണ്ട്, കുറേ ഇക്വേഷനും കുണ്ടാമണ്ടി സാധനങ്ങളൊക്കെ വരച്ചിട്ടുള്ളൊരു പേപ്പർ. എന്നിട്ട് പറയുന്നുണ്ട് ഡോക്ടർ ഹെറോൾഡ് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, അയാൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സൊല്യൂഷനാണിത്. അതായത് ഈ ഒരു പോർട്ടൽ ഫിക്സ് ചെയ്യാൻ പറ്റും. പോർട്ടലിനകത്ത് കൂടെയൊക്കെ പോകുമ്പോൾ മറ്റേ ഈ ഒരു സിംഗോൾസ് ഒക്കെ ഓപ്പൺ ആവുന്നൊക്കെയാണല്ലോ നമ്മുടെ കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും, ഈ പോർട്ടൽ സ്റ്റേബിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ സ്റ്റേബിലൈസ് ചെയ്യാനും ഇവരുടെ മുന്നിൽ വേറൊരു വെല്ലുവിളി ഉണ്ട്. കാരണം നമ്മുടെ കേരളയിൽ ഇങ്ങനെ വൈറസൊക്കെ അതിന് അപ്ലോഡ് ആക്കിയതുകൊണ്ട് തന്നെ ഈ ഒരു മെഷീൻ കേട് വന്നിട്ടുണ്ട്, ഈ ഒരു പോർട്ടൽ മെഷീൻ മൊത്തത്തിൽ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ഇക്വേഷനും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷനായി. പക്ഷേ ഈ ഒരു പേപ്പറിലാണെങ്കിൽ, ഇവൻ കൊടുത്ത പേപ്പറിലാണെങ്കിൽ പകുതിയുള്ളൂ, ബാക്കി ഇനിയും കുറേ കിട്ടാനുണ്ട്. ഇതൊക്കെ ഉള്ളത് നമ്മുടെ ഡോക്ടർ ഹെറോൾഡിൻ്റെ കയ്യിലാണ്. പക്ഷേ ഹെറോൾഡ് ആണെങ്കിലോ ഒരു വർഷമായിട്ട് മിസ്സിംഗ് ആണ്. പക്ഷേ അയാൾ ഈ 10,000 BC തന്നെ ഉണ്ട്. അതുമാത്രമല്ല, അവനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കേരളിന് വിചാരിക്കണം. കാരണം കേരളീൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് ഈ ഒരു ഡോക്ടർ ഹെറോൾഡ്. അതിന് ഈ ഒരു ടൈമിൽ നമ്മുടെ ഈവ് ബിൽഡിങ്ങിലോട്ട് വരുന്നുണ്ട്. കാരണം ഗാവിൻ വൈറസ് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗാവിന് വല്ല അപകടം ഉണ്ടാവില്ലെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈവ് നമ്മുടെ ഗാവിനെ കാണാൻ വന്നിട്ടുണ്ട്. അതിന് ഗാവിൻ അവിടെ വെച്ച് ഈവിനോട് ഈ വിഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈവാണെങ്കിലും ഇത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അവൾക്ക് വിശ്വാസം ആവുന്നുണ്ട്, പക്ഷേ സംഭവം എന്താ വെച്ചാൽ അവൾ വിശ്വസിക്കാൻ സ്വയം മുതിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവളുടെ മരണമാണ് ഇവൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതന്നെ ഭയങ്കരമായിട്ട് ഇന്നപ്രോപ്രിയേറ്റ് ഒക്കെ ആണ് ഇവൾക്ക് കേൾക്കുമ്പോൾ. ഞാൻ അങ്ങോട്ടേക്ക് ജെയിംസ് വരുന്നുണ്ട്. എന്നിട്ട് ജെയിംസ് കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈവാണെങ്കിലോ ജെയിംസിനെ ട്രസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. കാരണം ജെയിംസ് അത്രയും മോശമായിട്ടുള്ള ഒരാളാണ്, അത് വേറെ കാര്യം. ക്യാമ്പിലാണല്ലോ ആകെ സീനാണ്. നമ്മുടെ ജോഷി എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ 88 പോയതും തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മുടെ ജോഷി ക്യാമ്പിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പിലുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് സീനാക്കുന്നുണ്ട്. കാരണം അവർക്ക് വീട്ടിൽ പോയി ഒരു വഴിയില്ലാന്നൊക്കെ പറഞ്ഞപ്പോൾ അവരാകെ പാനിക്കൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗാവിനോടുത്ത് ഈ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി നമ്മുടെ സാമിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ടൈമിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ റെയിൽ ദൂരത്തു നിന്ന് ഇങ്ങനെ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അലറുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡിയാണ്. അതിൻ്റെ നമ്മുടെ സാമിനെ നോക്കുമ്പോൾ ആളുടെ നെഞ്ചത്തായിട്ട് ഒരു നൈഫ് കൊണ്ടുണ്ട്, അതായത് കത്തിയോണ്ട് കുത്തിയിട്ടുള്ളൊരു പാടുണ്ട്. അതിന് ഒരു കത്തിയോണ്ട് കുത്തിയത് ആരാണെന്നോ എന്താണെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ നിലത്താണെങ്കിലോ നമ്മുടെ ഈ മരിച്ച ആളുണ്ടല്ലോ, മരിച്ച ആൾ മറ്റേ വയറ്റാട്ട് അത് പറയാൻ മറന്നു, വയറ്റാണ് മരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ മറ്റേ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആളാണ് മരിച്ചിട്ടുള്ളത്. അയാളിങ്ങനെ നിലത്ത് എന്തോ ഒരു സിമ്പൽ വരച്ച് വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല, ഒരു സിമ്പൽ വരച്ച് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സ്കോട്ട് നൈസായിട്ടൊന്ന് പതറുന്നുണ്ട്. കാരണം അവനക്ക് ആ ഒരു ചിഹ്നം അറിയാം. അത് ആരുടെ ചിഹ്നമാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ അവനറിയാം. നമ്മുടെ ലൂക്കസ് ആണെങ്കിലും ആകെ അപ്സെറ്റൊക്കെയാണ്. കാരണം അവൻ്റെ വീട്ടിലേക്കുള്ള വഴിയൊക്കെയാണ് ഇവർ മുടക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലൂക്കസ് ഇവിടെ അപ്സെറ്റാണ്. ആ ലൂക്കസ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തിരിച്ച് വേറൊന്നും അങ്ങോട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ ചെറിയൊരു പ്രശ്നത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ സാം ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ഓരോരുത്തരും ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാം, അതായത് ഓരോരുത്തരെ ചോദ്യം ചെയ്യാം, എന്നിട്ട് ഇവിടെ നടന്നാലും വല്ല പങ്കുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് സാം. പക്ഷേ സ്കോട്ട് പറയുന്നുണ്ട് അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ഈ ഒരു വഴി മുടക്കിയോണ്ട് തന്നെ ക്യാമ്പിലുള്ളവർക്ക് ആർക്കും നിങ്ങളെ യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ലൂക്കസും ഞാനും കൂടി ഹാൻഡിൽ ചെയ്തോളാം എന്നൊക്കെയാണ് ലൂക്കസ് അതുപോലെ തന്നെ നമ്മുടെ സ്കോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ മേരിബത്തിൻ്റെ മകനാണല്ലോ ലൂക്കസ്. മേരിബത്താണ് ഈ ഒരു പോലീസ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂക്കസിന് കുറച്ച് പോലീസ് മുറകളൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെ ലൂക്കസ് പറയുന്നുണ്ട് ഇവിടെ വെച്ചിട്ടല്ലോ അവൻ മരിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനെ വലിച്ചു കൊടുത്തിട്ടുള്ളതാണ്, എവിടുന്നോ കൊന്നിട്ട് ഇങ്ങോട്ട് വലിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതിന് തെളിവായിട്ട് ഈ ഒരു ട്രാക്ക് മാർക്ക് ഉണ്ട്, ഈ വലിച്ചു കൊടുത്തിട്ടതിൻ്റെ ഒരു പാടുണ്ട്. അത് മാത്രമല്ല, വരുന്ന വഴിക്ക് കുറച്ച് ബ്രാഞ്ചസ് ഉണ്ടാവില്ലേ, ചില്ലകളൊക്കെ, അതൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഈ ഒരു കൊലപാതകം കൂടിയിട്ട് ഇവർ ഡീൽ ചെയ്യണം. അപ്പോൾ ആകെ പെട്ടിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും. നമ്മുടെ ഗാവിനാണെങ്കിലോ നമ്മുടെ ഈവിനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവനെ വിഷയനെ പറ്റിയിട്ട്. പക്ഷേ ഈവാണെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും ആ ഒരു ഷോക്കിലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൾ മനഃപൂർവ്വം ഇങ്ങനെ വിശ്വസിക്കാണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈവ് പറയുന്നത് ഞാൻ ഈ ഒരു സ്ഥലം മൊത്തത്തിൽ ഇങ്ങനെ കാവലിൽ നിൽക്കാൻ വേണ്ടി പോവാണ്, ഒരു വാച്ചിന് ഇറങ്ങുന്നുണ്ട്, ഞാനൊരു ടീമിനെ ഉണ്ടാക്കിയിട്ട് വാച്ചിന് ഇറങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഈവ്. നമ്മുടെ കേരളീനാണെങ്കിൽ ആകെ അപ്സെറ്റാണ്. കാരണം നമ്മുടെ ഗാവിനെ അവർ വൈറസ് സ്റ്റോപ്പ് ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കരമായിട്ടുള്ള അപ്സെറ്റാണ്. നമ്മുടെ ഗാവിനാണെങ്കിലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പേപ്പറൊക്കെ എന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവൾക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ഹെറോൾഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേപ്പറാണ്, ഒരു ഇക്വേഷനാണ്. ഇതിൽ പകുതിയുള്ളോ, ബാക്കി പകുതിനെ നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷേ ആ ബാക്കി പകുതി നിങ്ങളുടെ ഡോക്ടർ ഹെറോൾഡിന് മാത്രമേ എവിടെയെന്നുള്ളത് അറിയുള്ളൂ. ഈ ഹെറോൾഡ് ആണെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ടും കൂടിയിട്ടാണ്. സോ നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്യും.
ചെറുപ്പത്തിലായിരിക്കുമ്പോൾ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഈ ഒരു ടൈമിലും നിങ്ങളെൻ്റെ കൂടെ നിൽക്കുന്നു പറയുന്നുണ്ട്. അതിനെ തീർക്കുമ്പോൾ നമ്മുടെ കേരളീനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈവാണെങ്കിലോ ക്യാമ്പിലത്തെ കുറച്ച് ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് ഒരു വാച്ചിനിറങ്ങുന്നുണ്ട്. ഇവർ കുറച്ച് ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ഇവർ ഇങ്ങനെ വാച്ചിനിറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈവിൻ്റെ കൂടെയുള്ള ആളെ ചെരുപ്പ് പെട്ടെന്ന് പൊട്ടുന്നുണ്ട്. അങ്ങനെ വേറൊരു ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ പോകുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഈവ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്ലഡ് കാണുന്നുണ്ട്, ഒരു കല്ലിൻ്റെ മുകളിലായിട്ട് ബ്ലഡ് കാണുന്നുണ്ട്. അതിന് ഒരു ബ്ലഡ് മാത്രമല്ല അവളവിടെ കാണുന്നത്, ഒരാളിങ്ങനെ ഓടി മറയുന്നതും കാണുന്നുണ്ട്. അനിവൾ അങ്ങോട്ട് ഓടുകയാണ്. ഇതാരാണെന്നോ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈവ് അതിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പെട്ടെന്നാണ് ഇവളെ പിന്നീന്ന് വന്നിട്ട് ആരോ അറ്റാക്ക് ചെയ്യുന്നത്. ഇവളൊരു കേവിനകത്തേക്ക് തള്ളി താഴെ ഇടുന്നുണ്ട്. അവർ തള്ളി ആ ഒരു വീഴ്ചയിൽ ഇവളുടെ ബോധം പോവുകയാണ്. നമ്മുടെ ജോഷി ഈസി ആണെങ്കിലോ നൈസായിട്ട് പ്രശ്നത്തിലൊക്കെയാണ്. കാരണം എന്താ വെച്ചാൽ ഈസിക്കാണെങ്കിലോ നമ്മുടെ ജെയിംസിനെ പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ഗ്യാവിൻ്റെ ഐഡിയാസൊക്കെ ഫുള്ള് മണ്ടത്തരാണെന്നൊക്കെയാണ് നമ്മുടെ ഈസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ജോഷാണെങ്കിലോ നമ്മുടെ ഗ്യാവിൻ്റെ കൂടെ നിൽക്കാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ നൈസായിട്ടുള്ളൊരു വാക്ക് തർക്കമൊക്കെ ഉണ്ട്. അങ്ങനെ ജോഷി നമ്മുടെ ഗ്യാവിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഈസി ആണെങ്കിലോ നമ്മുടെ ടൈയുടെ കൂടെയും പോകുന്നുണ്ട്. നമ്മുടെ ലൂക്കസ് സ്കോട്ടും കൂടിയിട്ട് ഇങ്ങനെ ഓരോരുത്തരെയാണ് ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ ചോദ്യം ചെയ്ത് നമ്മുടെ ജൂഡയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ജൂഡയാണെങ്കിൽ ഫുൾ കോമഡിയാണ്. ഇയാളോട് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ചെയ്ത് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇടുത്തേക്ക് നമ്മുടെ ജൂഡ ഒരാളുടെ പേര് പറയുന്നുണ്ട്, ഇലുമിനാറ്റി. ഈ ചെങ്ങായി ഫുള്ള് കോമഡി പറഞ്ഞാൽ ഫുള്ള് കോമഡിയാണ്. ഇലുമിനാറ്റി എന്നൊക്കെയാണ് ഈ ചെങ്ങായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈവിന് ബോധം വരുന്നുണ്ട്. ബോധം വരുമ്പോൾ അവൾ കാണുന്നതോ അവളുടെ കാലിൻ്റെ മുകളിൽ ഒരു കല്ല് എടുക്കുന്നതാണ്. ആ കല്ല് അവൾക്ക് നീക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല അവളുടെ കാലാകെ പ്രശ്നത്തിലാണ്. അത് മാത്രമല്ല അവിടെ ഒരു മൊയലും കെടുക്കുന്നുണ്ട്. ഒരു മൊയലിന് ഇതുപോലെ ഹെർട്ടായിട്ട് ഇങ്ങനെ കെടുക്കുന്നുണ്ട് അവിടെ. ഇവൾക്കാണെങ്കിൽ ഇനി പുറത്ത് കിടക്കാൻ യാതൊരു ഐഡിയ ഇല്ല. കാരണം കാലിങ്ങനെ പെട്ട് കെടുക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ കയ്യിൽ ആകെ ഉള്ളത് ഒരു ഫ്ലയർ ഗണ്ണാണ്. അതിന് ഒരു ഫ്ലയർ ഗണ്ണ് എടുക്കുന്നുണ്ട്. പക്ഷേ ഫ്ലയേഴ്സ് ആണെങ്കിലോ ആളുടെ കയ്യിലില്ല. അതിനെ നോക്കുമ്പോൾ ഒരു കല്ലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കെടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവിടുത്തെ ഒരു കല്ലൊക്കെ എടുത്തിട്ട് എറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൾ മുകളിലോട്ട് നോക്കുമ്പോഴാണ് മറ്റേ ആ റെഡ് ഫ്ലവർ അവിടെ കാണുന്നത്. അതായത് ഗ്യാവിൻ്റെ വിശേനിയുള്ള ആ ഒരു സെയിം റെഡ് ഫ്ലവർ അവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇത് കണ്ടിട്ട് ഇവൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിക്കുന്നൊക്കെ ഉണ്ട്. കാരണം ഇനി ഗ്യാവിൻ പറയുന്നത് സത്യമാണോ അല്ലേന്നൊന്നും ഇവൾക്കൊരു ഇതില്ല. മനഃപൂർവ്വം വിശ്വസിക്കാണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സംഭവനെ കാണുമ്പോൾ ഇവൾ ഭയങ്കരമായിട്ട് പാനിക്കാവുന്നുണ്ട്. നമ്മുടെ ടൈ യൂസും കൂടിയിട്ട് വയറ്റ് ലാസ്റ്റായിട്ട് പോയ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നാണെങ്കിലോ നമ്മുടെ ടൈക്ക് പെട്ടെന്ന് വെയ്യാണ്ടാവുന്നുണ്ട്. ആളുടെ കണ്ടീഷൻ ഇങ്ങനെ പിന്നെയും പിന്നെയും പിന്നെ ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കിങ്ങനെ ചുമയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഡിസീസിനാണെങ്കിലോ എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ എത്തണം. പക്ഷെ അവിടെ ഹോസ്പിറ്റലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ പോയ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, നമ്മുടെ ജെയിംസിൻ്റെ ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ഒരു ബിൽഡിങ്ങിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈസി പറയുന്നുണ്ട് അവിടെ ഹോസ്പിറ്റലില്ല, മറിച്ച് ഒരു ഇൻഫേമറി ഉണ്ട്. പക്ഷേ ടൈ നീ ഒരിക്കലും അവിടെ പോകരുത്, കാരണം അവിടുത്തെ ആൾക്കാർ അത്രയും മോശമാണ്. അതുകൊണ്ട് തന്നെ നീ അവിടെ പോകരുത്, എനിക്ക് വാക്ക് തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൈ ഇവിടെ വാക്ക് കൊടുക്കുന്നൊക്കെയുണ്ട്. അതിന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അടിയിൽ ഇങ്ങനെ ബ്ലഡ് കാണുന്നത്. ബ്ലഡ് മാത്രമല്ല നമ്മുടെ വയറ്റിൻ്റെ ഷർട്ടിൻ്റെ ഒരു പീസ് അവിടെ കാണുന്നുണ്ട്. സോ വയറ്റ് മരിച്ചിട്ടുള്ളത് അവിടെ വെച്ചിട്ടാണ്. നമ്മുടെ ഗ്യാവിനും ജോഷും കാർലിനും റെയിലും കൂടിയിട്ട് നമ്മുടെ ഡോക്ടർ ഹെറോൾഡിനെ അന്വേഷിച്ച് പോവുകയാണ്. ഇവർ ചെന്ന് കയറിയിട്ടുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ്. അവിടെ വെച്ചിട്ട് കാർലിൻ പറയുന്നുണ്ട്, നമ്മുടെ ഡോക്ടർ ഹെറോൾഡിൻ്റെ തിങ്കിങ് സ്പേസ് ഇതാണ്, ഇവിടെ നിന്നിട്ട് അവൻ തിങ്ക് ചെയ്യാറ്. അത് മാത്രമല്ല അവനൊരു കേവും കൂടിയുണ്ട്. ആ കേവ് എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം ഒരു തിങ്കിങ് സ്പേസിൽ എന്തെങ്കിലും ഉണ്ടാകുന്നൊക്കെ നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. അതിന് അവരിങ്ങനെ അവിടെ അങ്ങനെ അടിച്ച് പറക്കുന്നുണ്ട്. അതിന് ഈ ഒരു ടൈമിൽ അവിടെ വെച്ചിട്ട് ഒരു ഡെഡ് ബോഡി കാണുന്നുണ്ട്. അതിന് ഒരു ഡെഡ് ബോഡി കാണുമ്പോൾ തന്നെ നമ്മുടെ കേരളീനെ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. കുറേ കാലം പഴക്കമുള്ള ഒരു ബോഡിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലൊക്കെ തന്നെ കാണാം. അങ്ങനെ ഈ ഒരു എല്ലിൻ്റെ ഇടയിൽ നിന്നൊരു റിങ്ങ് ഇവൾ എടുക്കുന്നുണ്ട്. അതിന് ആ റിങ്ങ് കണ്ടേക്ക് നമ്മുടെ കേരളീനെ പിടിയിട്ടി ഇത് നമ്മുടെ ഡോക്ടർ ഹെറോൾഡിൻ്റെ ബോഡി തന്നെയാണ്. അതിനിവരെല്ലാവരും ഇങ്ങനെ എല്ലാ പ്രതീക്ഷകളും അതിനെ അറ്റ് നിൽക്കുന്നുണ്ട്. അതിന് ഈ ഒരു ടൈമിൽ നമ്മുടെ ജോഷി വന്നിട്ട് ഈ ഒരു ബോഡിയുടെ ഇടയിൽ നിന്നൊരു കീ എടുക്കുന്നുണ്ട്, ഒരു ചാവി എടുക്കുന്നുണ്ട്. ഇനി അതെന്തിൻ്റെ ചാവിയാണെന്നോ എന്താണെന്നോ ഒന്നും ഇവർക്കറിയില്ല. അതിന് ഇതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു കേവ് കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. കാരണം ഇനി ആ ഒരു കേവിനകത്തുള്ള എന്തെങ്കിലും സാധനത്തിൻ്റെ ചാവിയാണോ എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് കേവിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഈവാണെങ്കിലോ മറ്റേ ഫ്ലയേഴ്സ് ഉണ്ടല്ലോ, ഈ ഒരു ഫ്ലയേഴ്സിൻ്റെ മുകളിൽ ഇങ്ങനെ ആ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കല്ലെറിയുന്നുണ്ട്. അങ്ങനെ സാധനം കിട്ടി ലോഡ് ചെയ്തു പൊട്ടിച്ചു. ആദ്യത്തെ പൊട്ടിക്കൽ തന്നെ ചീറ്റി പോകുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവള്. ഈ ഒരു ടൈമിലാണ് ഒരു ബെയറിൻ്റെ റോറ് ഇങ്ങനെ കേൾക്കുന്നത്. അതായത് ആ ഒരു കേവിനകത്ത് ഒരു ബെയറുണ്ട്. ഈ സാധനമാണെങ്കിലും ഈ ബെയറാണെങ്കിലും ഇവളുടെ നേർക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൾ വാഗിയൊരു ഗണ്ണ് ലോഡ് ചെയ്തിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിന് ഇതിൻ്റെ ഒരു ലൈറ്റ് ഫോളോ ചെയ്ത് പോകുന്നത് നമ്മുടെ ബെയർ. അങ്ങനെ തൽക്കാലത്തിന് ഇവൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാമ്പിലുള്ള ഒരു ഈവ് മിസ്സായ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാമിനെ കാണാൻ വരുന്ന ലൂക്കസ്. ലൂക്കസ് ആണെങ്കിൽ ആകെ സീനിലാണ്. കാരണം ഇവരുടെ വഴിയൊക്കെ മുടക്കിയോണ്ട് തന്നെ ലൂക്കസ് ആകെ സീനിലാണ്. അങ്ങനെ സാം പറയാണ്, നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ ഞങ്ങളങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയും കുറേ ഫാമിലീസ് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്ത് ശരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഈ ഒരു ടൈമിൽ ലൂക്കസിന് അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അതിന് ഇവരിങ്ങനെ നമ്മുടെ വയറ്റിൻ്റെ ബോഡി ഇങ്ങനെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. അതിന് ഈ ഒരു ടൈമിൽ നമ്മുടെ സാം പറയുന്നുണ്ട്,
ഒരു 7 ഇഞ്ച് വലുപ്പമുള്ള ഒരു മുറിവാണത്. അതായത് ഒരു 7 ഇഞ്ച് നൈഫ് കൊണ്ട് കുത്തി ഇറക്കിയിട്ടുണ്ട്. അതിന് ഒരു 7 ഇഞ്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ലൂക്കസിന് എന്തൊക്കെയോ മൈൻഡിലേക്ക് വരുന്നുണ്ട്. ഇവ നേരെ പോകുന്ന നമ്മുടെ വെർജിലിൻ്റെ അടുത്തേക്കാണ്. വെർജിലിൻ്റെ ഇങ്ങനെ കുറേ കത്തി സെറ്റൊക്കെ ഉണ്ട്. ഇനി ഈ ഒരു കത്തി സെറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ 7 ഇഞ്ചിൻ്റെ ഒരു നൈഫ് കാണാണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അവൻ്റെ കൈയിൻ്റെ മുകളിലായിട്ട് ഒരു മുറിവുണ്ട്. വെർജിലിൻ്റെ കൈയിൻ്റെ മുകളിൽ ഒരു മുറിവുണ്ട്. അങ്ങനെ ലൂക്കസ് ഉറപ്പിക്കുകയാണ് ഇത് വെർജില ചെയ്തതെന്നുള്ളത്. അങ്ങനെ വെർജിലിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ സാം പറയാണ് നമ്മൾ അവനാ ചെയ്തതെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി എവിഡൻസ് വേണം. ജസ്റ്റ് ഒരു നൈഫ് മിസ്സായി എന്ന് വിചാരിച്ചിട്ട് അവനാണ് നമ്മൾ ഉറപ്പിക്കാൻ പാടില്ലല്ലോ. അതിന് ഈ ഒരു കറക്റ്റ് ടൈമിൽ തന്നെയാണ് നമ്മുടെ ഇസിയും ടൈയും കൂടിയിട്ട് ഒരു കത്തിയോട്ട് വരുന്നത്. അതായത് അവരെ പോയ ഒരു സ്ഥലത്തു നിന്ന് ഇവർക്ക് ഒരു കത്തി കിട്ടിയിട്ടുണ്ട്. ആ കത്തിയുടെ മുകളിലാണ് ഈ ഒരു സെയിം സിമ്പലും ഉണ്ട്. ആ മഡിൽ വരച്ച ആ ഒരു സെയിം സിമ്പൽ ഈ ഒരു കത്തിയുടെ മുകളിലും ഉണ്ട്. അതിന് ഈ ഒരു കത്തിയുടെ ഒരു രൂപം കാണുമ്പോൾ ഇവർ ഉറപ്പിക്കുകയാണ് ഇത് എക്സൈൽസാണ് ചെയ്തതെന്നുള്ളത്. പക്ഷേ നമ്മുടെ ലൂക്കസ് ആണെങ്കിലോ കില്ലർ വെർജില എന്നു ഉറപ്പിച്ച് നടക്കുന്നുണ്ട്. അവൻ്റെ ഗഡ്സ് അതാണ് പറയുന്ന അവനോട്. അതിനിപ്പം ഇങ്ങനെ ഉറപ്പിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ സാമും ടീംസും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എക്സൈൽസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. അതിന് ഈ ഒരു എക്സൈൽസ് എന്ന് കേട്ട് തന്നെ നമ്മുടെ സ്കോട്ട് പതറുന്നുണ്ട്. കാരണം എക്സൈൽസിൻ്റെ തലവനായ ടാമിറ്റിനെ തുറന്നു വിട്ടത് സ്കോട്ടാണ്. ഇനി അവൻ വന്നിട്ടാവും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ടാവന്. അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ സാമിനോട് പറയുന്നുണ്ട്. അതേപോലെ സ്കോട്ടിന് ഇങ്ങനെ ആകെ ചിന്തകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അവൻ്റെ മൈൻഡാകെ പോകുന്നുണ്ട്. അവൻ കാരണമാണ് ഒരു മർഡർ നടന്നതെന്നുള്ളവരെ ആ ഒരു ലെവലിലേക്ക് അവൻ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. നമ്മുടെ ഗാവിനും ടീംസ് ഈ ഒരു കേവിനകത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റെയിലിങ്ങനെ ഒരു കല്ലെടുത്ത് മാറ്റുമ്പോൾ അതിനകത്ത് നിന്ന് ഇങ്ങനെ കുറേ പേപ്പേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു ഇക്വേഷൻ്റെ കറക്റ്റ് ബാക്കിയൊന്നുമല്ല, ഒരു റഫ് വർക്കാണ്. അങ്ങനെ നമ്മുടെ കാർലിൻ പറയുന്നുണ്ട് ഇത് മതി നമുക്ക്, ബാക്കി സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കാർലിൻ. നമ്മുടെ ഈവാണ് ഇങ്ങനെ ആകെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു ഫ്ലവേഴ്സ് കാണുമല്ലോ ഇവളുടെ ഈ പാനിക്കാവലും ഈ ബെയറും ഒക്കെ കൂടിയിട്ട് അവളൊന്ന് മരിക്കും എന്നുള്ള ഒരു ലെവലിൽ വരെ അവൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അതിന് ഈ ഒരു ടൈമിലാണ് പെട്ടെന്ന് മറ്റേ ബെയർ ഇങ്ങനെ വരുന്നത്. ഇവൾ വേഗനെ ഗണ്ണൊക്കെ ലോഡാക്കുന്നുണ്ട്. പക്ഷേ ഈ ഗണ്ണ് പൊട്ടുന്നൊന്നുമില്ല. അതിന് ഇവൾ ആകെ പെട്ടിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ബാഗിൽ നിന്ന് ഇവൾ വേഗം ഒരു ജസ്റ്റ് ഒരു വെജിറ്റബിൾസ് പോലത്തെ എന്തോ ഉണ്ട്, അതെടുത്തിട്ട് എറിയുന്നുണ്ട്. ഇത് എറിയുമ്പോൾ നമ്മുടെ ബെയർ അതിന് വേണ്ടിയിട്ട് പോവാണ്. ആ ഒരു സാധനം തിന്നാൻ വേണ്ടിയിട്ട് അതങ്ങോട്ട് പോവാണ്. അല്ല, ഇതിങ്ങനെ ഓടുന്ന സമയത്ത് ഈ ഒരു കല്ലിൽ ചവിട്ടിയിട്ടാണ് പോകുന്നത്. ആ ഒരു ചവിട്ടലിൽ നമ്മുടെ ഈവിൻ്റെ കാലിന് മുകളിൽ നിന്ന് ആ കല്ല് തെറിച്ചു പോകുന്നുണ്ട്. സോ നമ്മുടെ ബെയർ വന്ന വഴിയിൽ കൂടെ നമ്മുടെ ഈ ഒരു റാബിറ്റിനെ എടുത്തിട്ട് നമ്മുടെ ഈവ് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈവ് നടന്ന് ചെന്ന് എത്തുന്നത് നമ്മുടെ ക്യാമ്പിലോട്ടാണ്. നമ്മുടെ കേരളീനാണ് നമ്മുടെ റെയിലിനോട് പറയുന്നത് നമ്മൾ ഈ സാധനം കണ്ടുപിടിച്ച കാര്യം ആരും അറിയരുത്, ജോഷു അതുപോലെ തന്നെ ഗാവിൻ പോലും അറിയരുത്. കാരണം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെയിംസിൻ്റെ ചെവിട്ടിലെത്താൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരും അറിയരുതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ റെയിലി ആരോടത്തും പറയുന്നുമില്ല. നമ്മുടെ ടൈ ആണെങ്കിൽ ആകെ സീനായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കണ്ടീഷൻ പിന്നെ മോശമായിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് വേറെ വഴിയില്ലാണ്ട് വരുമ്പോൾ ഇവൻ നേരെ നമ്മുടെ ജെയിംസിനെ കാണാൻ പോവുകയാണ്. അങ്ങനെ ജെയിംസ് ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നുണ്ട്, മരുന്ന് കൊടുക്കാൻ സമ്മതിക്കുന്നുണ്ട്. കാരണം ഇവർ 2076 ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ മരുന്നുണ്ടാവും. കാരണം ബ്രെയിൻ ട്യൂമറിനൊന്നും ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ 2076 കാലഘട്ടത്തിലൊക്കെ ഫ്യൂച്ചറിൽ ചിലപ്പോൾ കണ്ടുപിടിച്ചേക്കാം. സോ അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ മരുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കൊടുക്കാൻ സമ്മതിക്കുന്നുണ്ട് നമ്മുടെ ജെയിംസ്. പക്ഷേ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം ചെയ്യേണ്ടി വരുമെന്നൊക്കെ നമ്മുടെ ജെയിംസ് പറയുന്നുണ്ട്. സംഭവമൊന്നുമില്ല, നമ്മുടെ ടൈ ഒരു സൈക്കാട്ടിസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇവനക്ക് പറയാനുള്ളതൊക്കെ നമ്മുടെ ടൈ കേൾക്കണം, അത്രയുള്ള കാര്യങ്ങൾ. അങ്ങനെ ടൈ ഇതിനെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായി, നമ്മുടെ ഗാവിനെ നമ്മുടെ ഈവിനെ ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാണാൻ വരുന്ന സമയത്ത് അവളുടെ കോട്ടിൻ്റെ മുകളിലായിട്ട് ഈ റെഡ് ഫ്ലവർ അവൻ കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗാവിനെ ആകെ പാനിക്കായിട്ട് നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു കീയുടെ കാര്യം, അതുപോലെ തന്നെ ആ കേവിലോട്ട് പോയ കാര്യം ഒക്കെ ഇങ്ങനെ ഗാവിനെ നമ്മുടെ ഈവിനോട് ഇങ്ങനെ ഷെയർ ആക്കുന്നുണ്ട്. നമ്മുടെ ലൂക്കസ് ആണെങ്കിലോ നമ്മുടെ വെർജിലിനോട് വന്നിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. കാരണം ഇനി ഒരു കശപിശ വേണ്ട വെച്ചിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലൂക്കസ് ഇത് ജസ്റ്റ് ഒന്ന് എറിഞ്ഞു നോക്കുന്നതാണ്. കാരണം ലൂക്കസിന് ഇപ്പോഴും സംശയമുണ്ട് വെർജിൽ അത് ചെയ്തതെന്നുള്ളത്. അവൻ ജസ്റ്റ് ഇങ്ങനെ എറിഞ്ഞു നോക്കുകയാണ്, വെർജിലിനെ നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ ശേഷം, അതായത് നമ്മുടെ ലൂക്കസ് പോയതിൻ്റെ ശേഷം, അവൻ പോക്കറ്റിൽ നിന്ന് ഒരു പൗച്ച് എടുക്കുന്നുണ്ട്. അതായത് ആ കത്തി വെച്ചൊരു പൗച്ചാണത്, കറക്റ്റ് ആ ഒരു എക്സൈൽസിൻ്റെ ചിഹ്നമുള്ള പൗച്ച്. സോ നമ്മുടെ കില്ലർ വെർജിലാണ്, അതെന്തായാലും ഉറപ്പായി. ഇവിടെയാണ് സീരീസിലെ 9th എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഇതുവരെ സഹിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.